നമസ്കാരം. ന്യൂസ് അറ്റ് വൺ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ വി എസ് തന്നെ നയിക്കുമെന്ന് സി ദിവാകരൻ. ലീഗുമായി ഇടതുമുന്നണിക്ക് സഖ്യമുണ്ടാകില്ലെന്നും ദിവാകരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. സി പി എമ്മുമായി ഒരിക്കലും ധാരണ ഉണ്ടാക്കിയില്ലെന്ന് പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങൾ. മിസ്ഡ് ഗോൾ അംഗത്വത്തെ ചൊല്ലി ബി ജെ പിയിൽ കലാപം മുറുകുന്നു. പാർട്ടി വിട്ടവരെ തിരിച്ചെത്തിക്കുന്നതിൽ കേരളത്തിൽ മാത്രം വ്യത്യസ്ത സമീപനമെന്ന് മുകുന്ദൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. വി മുരളീധരൻ പ്രസിഡന്റായിരിക്കുന്നിടത്തോളം പാർട്ടിയിലേക്ക് മടങ്ങാൻ താൽപ്പര്യമില്ലെന്ന് രാമൻപിള്ള. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പാട്ടം ഡിവിഷനിൽ മത്സരിക്കുകയാണ്. വാട്സപ്പിലൂടെ വോട്ടഭ്യർത്ഥിച്ച് കാരായിമാർ. കള്ളക്കേസിൽപ്പെടുത്തിയാണ് നാടുകടത്തിയതെന്ന ആക്ഷേപം. പ്രചാരണത്തിന് കണ്ണൂരിലെത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചേക്കും. ദില്ലി പോലീസിന്റെ നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് ദില്ലി സർക്കാർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിൽ പോലീസ് പരാജയമെന്ന് അരവിന്ദ് കെജ്രിവാൾ. മെക്സിക്കോയെ വിറപ്പിച്ച് പെട്രീഷ്യ. ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റ് തീരം തൊട്ടു. 2.5 ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഐ എസ് എല്ലിൽ ഒന്നാം സ്ഥാനത്തെത്താൻ പുനെ ചെന്നൈയുമായുള്ള പോരാട്ടം വൈകിട്ട് 7-ന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 5-ാം ഏകദിനം നാളെ മുംബൈയിൽ. ജയിക്കുന്നവർക്ക് പരമ്പര. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ വി എസ് നയിക്കുമെന്ന് സി പി ഐ നിയമസഭാ കക്ഷി നേതാവ് സി ദിവാകരൻ. വി എസ് ഇല്ലാതെ കേരളത്തിൽ ഇടതു രാഷ്ട്രീയമില്ലെന്നും ദിവാകരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇടതു രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നേതാവാണ് വി എസ്. അധികാരമില്ലെങ്കിലും പിണറായി വിജയൻ തന്നെയാണ് മതവിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ലീഗുമായി ഇടതുമുന്നണിക്ക് സഖ്യമുണ്ടാകില്ലെന്നും ദിവാകരൻ വ്യക്തമാക്കി. ഒരു കാര്യം സി പി എമ്മുകാർ അർത്ഥശങ്കയ്ക്കിടമില്ലാതെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ക്യാമ്പയിനർ നയിക്കുന്നത് വി എസ് തന്നെ ആയിരിക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതിന് അനന്തരമായിട്ടുള്ള തുടർക്കഥകളാണ്. പോളിറ്റിക്സിൽ അവസാന നിമിഷം വരെ വി എസ് ഇല്ലാതെ കേരളത്തിൽ ലെഫ്റ്റ് പോളിറ്റിക്സ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സീറ്റ് കൊടുക്കാതിരിക്കുന്നില്ല, സീറ്റൊക്കെ കൊടുക്കും. പഴയ ഒരു ഇതുപോലെ വീണ്ടും പിന്നെ റിബലുകളുണ്ടായി, ജാഥ നടത്തി, അവസാനം പോളിറ്റ് ബ്യൂറോ കൂടി, പിന്നെ സീറ്റ് കൊടുക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് അവർ ഇപ്പോൾ തവണ പോകാനിടയില്ല. വി എസിന് സീറ്റ് നിഷേധിക്കുന്ന പ്രശ്നമില്ല എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു ഇടത്താവളം മാത്രമാണ് അധികാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ അധികാരമില്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ ആയിരിക്കും. മുസ്ലിം ലീഗ് വളരെ LDF നിന്നും രാഷ്ട്രീയ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വളരെ അകലെ അവരെ എത്തിക്കഴിഞ്ഞു. അവരിനെ തിരിച്ചു വരിക എന്ന് പറയുന്നത് അവർക്ക് സാധ്യമല്ല, അവരെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. സി പി എമ്മുമായി ഒരിക്കലും ധാരണ ഉണ്ടാക്കില്ലെന്ന് പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങൾ. മലപ്പുറത്തെ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും തങ്ങൾ കോഴിക്കോട്ട് പറഞ്ഞു. തങ്ങളെ തെരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിക്കുന്നതിനിടയിൽ ചില സി പി എം നേതാക്കളെങ്കിലും ബി ജെ പിയെ നേരിടാൻ ലീഗുമായി സഹകരണമാകാം എന്ന നിലപാട് പറയുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ഇ പി ജയരാജനെ പോലുള്ളവർ അത്തരം നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട്. സി പി എമ്മുമായിട്ട് അങ്ങനെ ലീഗിനൊരു ഇതുണ്ടോ? ഒരിക്കലും അല്ല, ഭാവിയിൽ ലീഗ് സി പി എമ്മുമായി സഹകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമോ? ഇപ്പോൾ യാതൊരു ആലോചനയില്ല. നമ്മളെ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള. പി പി മുകുന്ദനെയും രാമൻപിള്ളയെയും മടക്കിക്കൊണ്ടുവരുന്നതിനെ ചൊല്ലി ബി ജെ പിയിൽ രൂക്ഷമായ ഭിന്നത. മിസ്ഡ് ഗോൾ അടിച്ച് അംഗമാകേണ്ടെന്നും പാർട്ടി അംഗമാണെന്നും മുകുന്ദൻ പ്രതികരിച്ചു. വി മുരളീധരൻ പ്രസിഡന്റായ ബി ജെ പിയിലേക്കില്ലെന്ന് രാമൻപിള്ള വ്യക്തമാക്കി. സംസ്ഥാന പ്രസിഡന്റിന് നിലപാട് തള്ളിയ ശോഭാ സുരേന്ദ്രൻ മുകുന്ദനെയും രാമൻപിള്ളയെയും തിരിച്ചുകൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. എസ് എൻ ഡി പി ബന്ധത്തിന്റെ പേരിൽ തർക്കം നിലനിൽക്കുന്ന സംസ്ഥാന ബി ജെ പിയിൽ പുതിയ വിവാദം കത്തുന്നു. പി പി മുകുന്ദനെയും രാമൻപിള്ളയെയും തിരികെ കൊണ്ടുവരാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരാണ് സംസ്ഥാന പ്രസിഡന്റ്. മടങ്ങേണ്ടവർക്ക് മിസ് കോൾ അടിക്കാമെന്നായിരുന്നു വി മുരളീധരന്റെ പരിഹാസം. താനിപ്പോഴും പാർട്ടി അംഗമാണെന്ന് പറഞ്ഞായിരുന്നു മുകുന്ദന്റെ മറുപടി. പോയവരെ മുഴുവൻ തിരിച്ചുകൊണ്ടുവരണം, ഒരാളെ പോലും പ്രവർത്തനം മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം അടിസ്ഥാനത്തിലാണല്ലോ എല്ലാവരും ഇന്ത്യ മുഴുവൻ ചിന്തിക്കണത്. കേരളം അതിന് വിരുദ്ധമായിട്ട് പോകാൻ പാടില്ല. രാമപിള്ള ഒന്നുകൂടി കടുപ്പിച്ചു. മുള്ളി പ്രസിഡന്റ് ആയിരിക്കുന്ന അടുത്തകാലം ചേരുന്ന പ്രശ്നമല്ല. അതേസമയം അതിനുശേഷം അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നോക്കാം. മുരളീധരന്റെ എതിർചേരി സംസ്ഥാന പ്രസിഡന്റിന്റെ നിലപാടിനെ പരസ്യമായി തള്ളിയതും ശ്രദ്ധേയമായി. കേരള ബി ജെ പിക്ക് അകത്തേക്ക് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ആര് വന്നാലും അത് പാർട്ടി പ്രവർത്തനത്തിന് ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനകത്ത് ഇനിയൊരു വിശദീകരണത്തിന്റെ ആവശ്യകതയില്ല. ബി ജെ പിയിലെ ഗ്രൂപ്പ് പോര് കേന്ദ്രം ഇടപെട്ടാണ് അടുത്തിടെ തണുപ്പിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അത് വീണ്ടും
പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഉമ്മൻചാണ്ടിയും വെള്ളാപ്പള്ളിയും RSS അടങ്ങുന്ന സംഘം മതസൗഹാർദ്ദം തകർത്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് പിണറായി വിജയൻ. കാസർഗോഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി. അപ്പോ വെള്ളാപ്പള്ളി നടേശന്റെ മോഹമോ RSSന്റെ അജണ്ടയോ ഈ കേരളത്തിൽ നടപ്പാകാൻ പോകുന്നില്ല. ഇവിടെ ചിന്തിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ഈ അജണ്ടയൊന്നും നമ്മുടെ മണ്ണിൽ ചെലവാകില്ല. ഇവിടെ ഒരു കാര്യം നാം കാണണം, ഇത്തരം നീക്കങ്ങളുടെ എല്ലാം പിന്നിൽ ഉമ്മൻചാണ്ടി കൂടിയുണ്ട്. വെള്ളാപ്പള്ളി നടേശനെതിരെ വീണ്ടും VSന്റെ രൂക്ഷ വിമർശനം. വെള്ളാപ്പള്ളി കൊള്ളപ്പലിശക്കാരനായ ഷൈലോക്കാണ്. യഥാർത്ഥ ഷൈലോക്ക് വെള്ളാപ്പള്ളിയെ കണ്ടപ്പോൾ തൊഴുതെന്നും VS പരിഹസിച്ചു. ഷൈലോക്ക് ഫ്ലൈറ്റിൽ എറണാകുളത്തിറങ്ങി ചേർത്തല കടന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് നടേശനെ കണ്ട് തൊഴുതു. എന്നിട്ട് നിങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. ആര്? ഷൈലോക്ക്. ആര്? വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ ഷൈലോക്ക് പോലും നമസ്കരിക്കാനിടയാകത്തക്ക മനുഷ്യയാണ്. ആരും നീടാക്കിക്കൊണ്ടിരുന്നത് കൊണ്ടിരിക്കുന്നത് സ്വന്തം സമുദായത്തിലെ സഹോദരിമാരിൽ നിന്നും അമ്മമാരിൽ നിന്നും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കണ്ണൂരിലെത്താൻ കഴിയാത്ത കാരായിമാർ വാട്സപ്പ് വഴി വോട്ടുപിടുത്തം തുടങ്ങി. ഫസൽ കേസ് നുണക്കഥയാണെന്നും കള്ളക്കേസിൽപ്പെടുത്തിയാണ് നാടുകടത്തിയതെന്നും വോട്ട് അഭ്യർത്ഥനയിൽ പറയുന്നു. തലശ്ശേരിയിലും പാട്യത്തും കാരായിമാരുടെ ഫോട്ടോ വെച്ചാണ് പ്രവർത്തകർ വോട്ട് പിടിക്കുന്നത്. ഫസൽ കേസിൽ കാരായിമാർ ജാമ്യത്തിലാണെങ്കിലും കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുന്നത് കോടതി വിലക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ നവമാധ്യമങ്ങളെയെല്ലാം കാരായി ഉപയോഗിക്കുന്നത്. പ്രധാനമായും വാട്സാപ്പ് വഴിയാണ് വോട്ട് അഭ്യർത്ഥന. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പാട്ടം ഡിവിഷനിൽ മത്സരിക്കുകയാണ്. കാരായിയുടെ വാട്സ്ആപ്പ് വീഡിയോ പ്രവർത്തകർ വീടുകളിലെത്തി വോട്ടഭ്യർത്ഥിക്കുമ്പോൾ പരമാവധി വോട്ടർമാരെ കാണിക്കുകയാണ്. ഇനിയും ഇത് പ്രചരിപ്പിക്കണമെന്നാണ് പാർട്ടിയുടെ നിർദ്ദേശം. കൂടാതെ വിവിധ സ്ക്വാഡുകൾ ഫോട്ടോ വെച്ചുള്ള വോട്ടുപിടുത്തം വിവിധ മേഖലയിൽ നടത്തുകയാണ്. വീഡിയോയിൽ ഫസൽ കേസ് തനിക്കെതിരായുള്ള നുണക്കഥയാണെന്ന് കാരായി പറയുന്നുണ്ട്. നുണക്കഥകളിലെ എല്ലാ കാര്യങ്ങളും നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നീതിയുടെ പ്രകാശം ഞങ്ങളിൽ നിന്നും ഇപ്പോഴും അകലെയാണ് നിൽക്കുന്നത്. പ്രചരണത്തിന് പോലും വരാതെ നേതാക്കളെ ഇങ്ങനെ വിജയിപ്പിക്കാനായാൽ എതിരാളികൾക്കും വലിയ മറുപടിയാകുമെന്ന് CPM വിലയിരുത്തുന്നു. കണ്ണൂരിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. കേരളത്തിൽ പര്യടനം നടത്തുന്ന ലൗഡ് സ്പീക്കർ ഇപ്പോൾ ഒറ്റപ്പാലത്താണ്. ഇവിടെ വിമതർ CPMനെ ഏറെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. വിമതർ ലൗഡ് സ്പീക്കറുമായി തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു. ഒരു കാലത്ത് പാർട്ടി ഗ്രാമമായിരുന്നു ഒറ്റപ്പാലത്തിനടുത്തുള്ള പല്ലാർമംഗലം. ഇന്ന് CPM വിമതരുടെ ശക്തി കേന്ദ്രമാണ്. ഇവിടെ 5 പഞ്ചായത്തുകളിലും ഒറ്റപ്പാലം നഗരസഭയിൽ 20 വാർഡുകളിലുമാണ് ഈ CPM വിമതർ മത്സരിക്കുന്നത്. ഇവരുടെ പ്രചരണത്തിലേക്കാണ് ലൗഡ് സ്പീക്കർ എത്തിയിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ CPM എന്ന് വിട്ടുകൊണ്ട് മാറി ചിന്തിക്കാൻ തീരുമാനിച്ചത്? അഴിമതിക്കും അധികാര രാഷ്ട്രീയ അഹങ്കാരത്തിനുമെതിരെ പോരാടുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു കാലത്ത് ഈ ഷൊർണൂരായിരുന്നല്ലോ CPM മുതലുടെ ഒരു കുത്ത എന്ന് പറയും. ഇതെന്ത്? ഇത് പകർച്ചവ്യാധി പോലെ എന്താ ഒറ്റപ്പാലത്തേക്ക് വന്നതാണ്? CPM ലീഡർഷിപ്പിൽ ഉണ്ടായിട്ടുള്ള അപജയവും അവരെ അഴിമതിയും അധികാരത്തിൻ്റെ അഹങ്കാരവും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അവരുടെ ഒരു നിലപാടുകളുടെ ഭാഗമായിട്ടാണ് ഒറ്റപ്പാലത്ത് ഇത്തരത്തിലുള്ള ഒരു വിഭാഗം മാറി നിന്നത്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം നഗരസഭയിൽ 6 വാർഡുകളിൽ ഇത്തരത്തിൽ മത്സരിച്ച് വിജയിക്കുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആ ഒരു കരുത്തോടു കൂടിയാണ് ഒറ്റപ്പാലം നഗരസഭയിൽ 20 വാർഡുകളിലേക്ക് വ്യാപകമായ മത്സരം നടത്തുന്നുണ്ട്. ആ 20 വാർഡുകളിൽ വളരെ വലിയ ജനപിന്തുണയാണ് മുന്നോട്ട് വരുന്നത്. ഒരു കാലത്ത് CPM വളരെ തലവേദന ഉണ്ടാക്കിയതാണ് ഷൊർണൂരിലെ വിമതർ. അവരൊക്കെ പിന്നീട് എന്ത് തീരുമാനം എടുത്തു, തിരിച്ച് പാർട്ടിയിലേക്ക് വന്നു എന്നൊക്കെ അറിയാം.
അത്തരത്തിലേക്കൊരു പിന്നീട് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവും. ഞങ്ങൾ ഈ പാർട്ടി ഞങ്ങളാണ് പാർട്ടി പറഞ്ഞിട്ടാണ് ഞങ്ങളിതിൽ നിൽക്കുന്നത്. യഥാർത്ഥ പാർട്ടി ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിത്തരിച്ചത്. അത് ഇന്നും ജനങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങളിവിടെ ഓരോ വാർഡുകളിലും ഇറങ്ങുമ്പോൾ ജനങ്ങൾ ഞങ്ങളെ ആ ഞങ്ങൾ പറഞ്ഞതാണ് ശരി അതാണ് ശരി എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രതികരണം ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു പ്രതികരണം? എങ്ങനെ? നല്ല പ്രതികരണം, നല്ല പ്രതികരണം. പിന്നെ നമ്മളെന്നും ജനങ്ങളുടെ പിന്നെ ഒപ്പം ഉണ്ട്, അതുപോലെ റിട്ടേൺ ഇങ്ങോട്ടുണ്ടാവുന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. എന്തായാലും ഷൊർണൂരിൽ നിന്നും മാറി ഇപ്പോൾ ഒറ്റപ്പാലത്താണ് സി പി എമ്മിന് വിമത പ്രശ്നം ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിരിക്കുന്നത്. ഈ വെല്ലുവിളി ഈ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലായിരിക്കും പ്രതിഫലിക്കുക എന്ന് കാത്തിരുന്ന് കാണാം. ലൗഡ് സ്പീക്കർ മറ്റൊരു പ്രദേശത്തേക്ക്. മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. ദില്ലി പോലീസിന്റെ നിയന്ത്രണം ദില്ലി സർക്കാരിന് വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നു എന്ന ആക്ഷേപം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ നീക്കം. ദില്ലിയിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നുവെന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടെയാണ് പോലീസിന്റെ നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് സർക്കാർ കോടതിയെ സമീപിക്കുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ സർക്കാർ നിയമോപദേശം തേടിയിരുന്നു. കോടതിയെ സമീപിക്കുന്നതിൽ തെറ്റില്ലെന്നായിരുന്നു നിയമോപദേശം ലഭിച്ചത്. ദില്ലി ഹൈക്കോടതിയെയോ സുപ്രീംകോടതിയെയോ സമീപിക്കാനാണ് ആം ആദ്മി സർക്കാരിൻ്റെ നീക്കം. അടുത്ത മാസം 18 മുതൽ 10 ദിവസം പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ പോലീസിൻ്റെ നിയന്ത്രണം സംബന്ധിച്ചും കേന്ദ്ര സർക്കാരുമായുള്ള പ്രശ്നങ്ങളും ചർച്ചയാകും. നിലവിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് ദില്ലി പോലീസ്. നേരത്തെ കുട്ടികൾക്ക് നേരെയുള്ള പീഡനം തടയുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് കോടതി വിമർശിച്ചിരുന്നു. പോലീസിൻ്റെ നിയന്ത്രണം വേണമെന്ന ദില്ലി സർക്കാരിൻ്റെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ഈ ആവശ്യമുന്നയിച്ച് കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത് ഇതാദ്യമായാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ജമ്മുകശ്മീർ അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം. സാംബ സെക്ടറിലെ രാജ്യാന്തര അതിർത്തിയിലാണ് അർദ്ധരാത്രി മുതൽ ഇന്ന് രാവിലെ 8 മണിവരെ പാകിസ്ഥാൻ അതിർത്തി രക്ഷാസേന തുടർച്ചയായി വെടിവെപ്പ് നടത്തിയത്. ബി എസ് എഫിന്റെ 9 ഔട്ട്പോസ്റ്റുകൾക്ക് നേരെ പാക് സേന വെടിവെച്ചു. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. ഇന്നലെ രാത്രി ഇതേ മേഖലയിൽ പാക് സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഒരു ഗ്രാമീണൻ മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ചികിത്സയിലാണ്. വെടിവെപ്പിന്റെ മറവിൽ തീവ്രവാദികൾ നുഴഞ്ഞുകയറാനുള്ള സാധ്യത കണക്കിലെടുത്ത് സൈന്യം സുരക്ഷ ശക്തമാക്കി. സെപ്റ്റംബർ ആദ്യവാരം ഇന്ത്യ പാക് സൈന്യങ്ങളുടെ പ്രാദേശിക തലവന്മാർ നടത്തിയ ചർച്ചകൾക്ക് ശേഷം അതിർത്തിയിലെ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾക്ക് അയവ് വന്നിരുന്നു. ഇതിനിടെയാണ് അതിർത്തിയിൽ വീണ്ടും ഏകപക്ഷീയമായി പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തിയത്. നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്കും വികസന അജണ്ടയ്ക്കും ദാദ്രി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ മങ്ങലേൽപ്പിച്ചുവെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ടി എൻ നൈനാൻ. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ശക്തമായി പ്രതികരിക്കേണ്ടിയിരുന്നുവെന്നും ടി എൻ നൈനാൻ ദില്ലിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. I don't think this country is ready for becoming a Hindu version of Pakistan because that I think would diminish India. India is a much bigger idea than the idea of Pakistan, and why should we give that up? The country will lose if we give it up. ദാദ്രി ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ പ്രധാനമന്ത്രി ശക്തമായി പ്രതികരിക്കേണ്ടിയിരുന്നു എന്നും ടി എൻ നൈനാൻ പറഞ്ഞു. A prime minister must stand for something, and if you don't stand for the right to life and liberty, then what do you stand for? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്ത്യയിൽ ഒരു തിരിച്ചുവരവ് സാധ്യമാണെന്ന് കരുതുന്നില്ലെന്നും ടി എൻ നൈനാൻ അഭിപ്രായപ്പെട്ടു. ഐ വുഡ് ബി വെരി സർപ്രൈസ്ഡ് ഇഫ് ദേ വർ ഏബിൾ ടു മേക്ക് എ കംബാക്ക് ടു ദ പവർ ദാറ്റ് ദേ വൺസ് ഹാഡ് അറ്റ് 10% ഓഫ് ദ ഹൗസ്. ഇന്ത്യയുടെ വളർച്ച യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കുന്ന ടി എൻ നൈനാന്റെ ആദ്യ പുസ്തകം ദി ടേൺ ഓഫ് ദി ടോർട്ടീസ് തിങ്കളാഴ്ച പുറത്തിറങ്ങും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം നാളെ രാവിലെ 9:00. മെക്സിക്കോയിൽ പട്രീഷ്യ ചുഴലിക്കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. പസഫിക് തീരത്ത് രൂപപ്പെട്ട കൊടുങ്കാറ്റിന് അതിതീവ്ര പ്രഹരശേഷിയാണുള്ളത്. മെക്സിക്കോയിൽ 2.5 ലക്ഷം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. 3 സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സ്വർണ്ണ ബിസിനസ്സിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിലെ മുഖ്യപ്രതിയെ പിടികൂടി. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് ഗ്ലോബൽ ട്രേഡേഴ്സ് സൊല്യൂഷൻ എന്ന സ്ഥാപന തട്ടിപ്പിലെ പ്രതി ഹസ്സനെ അറസ്റ്റ് ചെയ്തത്. വടക്കൻ ജില്ലകളിലെ 1000 കണക്കിന് പേർ തട്ടിപ്പിന് ഇരയായി എന്നാണ് പോലീസ് നൽകുന്ന സൂചന. സ്വർണത്തിൽ നിക്ഷേപിച്ചാൽ ലാഭം കൊയ്യാമെന്ന് പ്രചരിപ്പിച്ച് കോടികൾ തട്ടിയ കേസിൽ ഒളിവിലായിരുന്ന ഹസനെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് പിടികൂടിയത്. ആലുവ കീഴ്മേട് സ്വദേശിയായ ഹസൻ 2 വർഷമായി ദുബായിൽ ഒളിവിലായിരുന്നു. ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. കാസർഗോഡ് കേന്ദ്രീകരിച്ച് ഗ്ലോബൽ ട്രേഡേഴ്സ് സൊല്യൂഷൻ എന്ന സ്ഥാപനം വഴിയാണ് ഹസൻ ഉൾപ്പെടെ 8 പേർ ചേർന്ന് സ്വർണ്ണ ബിസിനസ് തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറയുന്നു. കാസർഗോഡ്, കോഴിക്കോട്, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലെ 1000 കണക്കിന് പേരെയാണ് സംഘം തട്ടിപ്പിനിരയാക്കിയത്. ഇയാൾക്കെതിരെ 100 കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം കേസിൽ പ്രതിയായ ഹസന്റെ സഹോദരൻ സുനിലും ദുബായിൽ ഒളിവിൽ കഴിയുകയാണെന്ന് പോലീസ് അറിയിച്ചു. ട്രേഡിംഗ് സൊല്യൂഷൻ എന്ന പേരിൽ ആളുകളിൽ നിന്ന് സ്വർണ്ണ ബിസിനസ് എന്ന പേരിൽ പണം നിക്ഷേപം സ്വീകരിച്ച് 7% മുതൽ 10% വരെ ലാഭം കൊടുക്കാമെന്നുള്ളൊരു
ആളുകളെ ചീറ്റ് ചെയ്ത് പൈസയുമായിട്ട് മുങ്ങിയ കേസിലെ പ്രതിയാണികൾ. കേസിൽ പ്രതികളായ കാസർഗോഡ് സ്വദേശി സാദിഖ്, ഭാര്യ ഖദീജത്ത് എന്നിവരെയും പിടികൂടാനുള്ള നീക്കത്തിലാണ് ആലുവ പോലീസ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഹരിയാനയിലെ സോനിപത്തിൽ ദളിത് ബാലൻ കൊല്ലപ്പെട്ട സംഭവം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കുട്ടി മരിച്ചത് കസ്റ്റഡിയിലുണ്ടായ മർദ്ദനത്തെ തുടർന്നാണെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. മുന്നോക്കു ജാതിയിൽപ്പെട്ട ഒരാളുടെ പ്രാവിനെ മോഷ്ടിച്ചുവെന്നാരോപിച്ച് ഗോഹാന സ്വദേശിയായ ഗോവിന്ദയെ പോലീസ് ബുധനാഴ്ച കസ്റ്റഡിയിലെടുത്തിരുന്നു. വ്യാഴാഴ്ച രാവിലെയോടെ സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ ഗോവിന്ദയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മരണത്തിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. അല്പസമയത്തിനകം SIT ഉദ്യോഗസ്ഥർ ഗോഹാന പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കും. തുടർന്ന് മരിച്ച കുട്ടിയുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കും. ഇന്ന് 67th ഐക്യരാഷ്ട്രസഭാ ദിനം. വിപുലമായ പരിപാടികളോടെയാണ് ലോകം UN ദിനം ആചരിക്കുന്നത്. ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന അബുദാബി പോലീസിന്റെ കാർ ചേസ് യൂട്യൂബിൽ തരംഗമായി. സൂപ്പർ കാറിൽ പറക്കുന്ന വില്ലനെ പോലീസ് സാഹസികമായി പിടികൂടുന്ന രംഗങ്ങൾ കാണാം ഇനി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ നിർണായക 5th മത്സരം നാളെ നടക്കും. മുംബൈയിൽ ഉച്ചയ്ക്ക് 1:30 കളി. ജയിക്കുന്നവർക്ക് പരമ്പര സ്വന്തം.